ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ആർജെ വൈബ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. സൈലന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ തന്നെ പരാതിയാണ്. ഞാൻ ചാടിക്കറി സംസാരിക്കണം, നിങ്ങൾ സംസാരിക്കാൻ ഇടയിൽ കൂടെ സംസാരിക്കണം എന്ന് ഞാൻ നോക്കിയിരിക്കും. അപ്പോ എന്താ പറയാ, ഞങ്ങളിപ്പോ ലാസ്റ്റ് ചെയ്തത് ഒരു ലവ് സ്റ്റോറിക്ക് ആയിരുന്നു. എന്താ പറയാ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കണം. ഞങ്ങള് സത്യത്തിൽ ഞങ്ങള് എന്താ പറയാ, പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ ചെയ്ത കാര്യം. നേരത്തെ തന്നെ ഒന്ന് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് റിക്കവർ ചെയ്തിട്ടൊന്നും അല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്യാമറ ഓൺ ആക്കിയപ്പോഴാണ് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ആലോചിച്ച് പറഞ്ഞത്. വീഡിയോ ഞങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടപ്പോ ഞങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞേ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ ആ ഒരു ടൈമിൽ കുറച്ച് രസകരമായിട്ടുള്ള കുറെ സംഭവങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വിട്ടുപോയിട്ടുണ്ടായി. അതും സാരില്ല, എന്താണെങ്കിലും ആകെ കൂടെ മൊത്തത്തിലൊരു ഏകദേശം ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ കുറെ കമന്റ്സ് വന്നു കേൾക്കുക. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് സെയിം സ്റ്റോറി തന്നെയാണ് ഞങ്ങളുടെയും. മീൻസ് ഫേസ്ബുക്ക് ഒന്നും അല്ലാതെ തന്നെ അതിന്റെ മുൻപ് തന്നെ ഇങ്ങനെ കല്യാണത്തിന്റെ ടൈമിൽ മാത്രം കണ്ട് അല്ലാതെ ഇഷ്ടപ്പെട്ട കുറെ സ്റ്റോറീസ് ഒക്കെ കേട്ടിട്ടുണ്ടായി. അപ്പൊ എന്തായാലും സന്തോഷമുണ്ട് ഞങ്ങൾ ഇതേപോലെ വേറെ ആളുകൾക്ക് ഉണ്ട് അറിഞ്ഞതിൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് എന്താ പറയാ, ഇതില്ലേ സംസാരിച്ച് അതല്ല പ്രാങ്ക് അല്ല എന്തൊട്ട് പറഞ്ഞേ ചലഞ്ച് ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി. ഇപ്പൊ നമ്മള് ലൈവിൽ വന്നപ്പോഴും ആ സെയിം ക്വസ്റ്റ്യൻ ഞങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ വെറുതെ ലൈവിൽ കേറി. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് പ്ലാനിംഗ് ഒന്നും ഉണ്ടായില്ല എന്ത് വീഡിയോ ചെയ്യാന്ന്. അപ്പൊ അപ്പോഴും സെയിം കാര്യം വന്നു, ഞാൻ ഉണ്ടായിരിക്കാൻ നോക്കാണ്. ഇതെന്നെയൊക്കെ ഒരു ചലഞ്ച് ആക്കി എടുത്താൽ മതിയായിരുന്നു. ഞാൻ സംസാരിക്കണതിന്റെ ഇടയിൽ കേറി സംസാരിക്കണ്ടല്ലേ, സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് അപ്പോ എന്താ പറയുക, പ്രാങ്ക് ചെയ്യാ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാന്നുണ്ട്. സത്യമായിട്ട് പ്രാങ്ക് ചെയ്യാൻ എനിക്ക് പേടിയാണ്. എനിക്ക് പ്രാങ്ക് ചെയ്യണം ആഗ്രഹമൊക്കെ ഉണ്ട്. ഇക്കാൻ്റെ അടുത്ത് ഒന്ന് കിട്ടിക്കഴിഞ്ഞാല് കിട്ടണ ലൈക്ക് മാറി പറഞ്ഞു ജസ്റ്റ് തള്ളിയാൽ മതി. ഞാൻ ചിലപ്പോ എവിടെ പോയി മറന്നടിച്ച് വീഴും. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എന്താ ജസ്റ്റ്, അതെ ഞാൻ എന്നെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. ജഷിക്ക് അറിയോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ജഷിക്ക് അതായത് കഴിഞ്ഞ കാര്യങ്ങളാണ്, ഞങ്ങള് ഫ്യൂച്ചറിലോട്ടുള്ള കാര്യങ്ങളല്ല, ഞങ്ങളെ ലൈഫില് കഴിഞ്ഞ കാര്യങ്ങള്. ചില ഇൻസിഡൻസ് ഓർമ്മ ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ് അല്ലേ, ചില നെയിംസ് ഒക്കെ അങ്ങനെയല്ലേ. ഡേറ്റ് ചോദിക്കില്ല, ഡേറ്റ് നമ്പർ റിലേറ്റഡ് ഒന്നും ചോദിക്കാൻ പാടില്ല. വല്ല ഫോണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അതെന്തായാലും എനിക്കറിയില്ല. കാരണം ഞാൻ നെവർ മൈൻഡ് ആക്കിയിരുന്ന കാര്യങ്ങളാണ് അത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം ഞാൻ പറയട്ടെ. ലാസ്റ്റ് ഡേ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ലവ് സ്റ്റോറി ഫ്രണ്ടിൽ ജസ്റ്റ് നമ്മൾ ഇൻട്രോ കൊടുത്തത്. ആ വീഡിയോയില് ഇക്കാന്റെ പോർഷൻ ഷൂട്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ട് ക്യാമറ കൈ തന്നപ്പോ ഏത് സ്വിച്ച് ആണ് റെക്കോർഡ് ചെയ്യാൻ നിക്കാന്ന് ഞാൻ ചോദിച്ചില്ല. നിങ്ങളോട് ചേട്ടന് ഇതിനെ പറ്റി വലിയ ധാരണയില്ലല്ലേ, ഇത്രയും കയ്യിൽ ക്യാമറ ഉണ്ടായിട്ട് ഒരു അങ്ങനെ അത്ര പോലും ഇതിനെ കുറിച്ച് ശ്രദ്ധിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളിരുന്ന് ആ ക്യാമറ റിലേറ്റഡ് കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല, വണ്ടിയായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ചോദിക്കാൻ പാടില്ല. ഓക്കെ, നമ്പർ റിലേറ്റഡ് ഒന്നും ചോദിക്കാൻ പാടില്ല, ഡേറ്റ് റിലേറ്റഡ് ആയിട്ട് എന്നോടും ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്നോട് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ലാഗ് എടുപ്പിക്കുന്നില്ല. പിന്നെ നമ്മൾ പുറത്ത് പാർക്കിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റൂമിത്തെ മാതിരി ഇങ്ങനെ ഒറ്റ വെച്ച് സംസാരിക്കാൻ ഒരു മടി ആൾക്കാര് ശ്രദ്ധിക്കും വെച്ചിട്ട്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ജഷ്മിക്കാന്റെ ഭാഗത്താണ്. അപ്പോ എന്താ പറയാ, ടൈമർ എടുക്കട്ടെ, ടൈമർ എടുക്കട്ടെ, 7 സെക്കൻഡ് സമയം തരുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കും, നീ ഉത്തരം പറയണം. 7 സെക്കൻഡ് ഉള്ളു എനിക്ക്. ഓക്കെ, കുറച്ച് കൂടുതൽ സമയം ഞാനാണ് വെക്കണ ആള്. എന്ത് ചോദിക്കാണ്? അപ്പോ എന്താ പറയാ, ഇവള് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ട് എനിക്കൊരു ഷർട്ട് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഷർട്ട് പറയുന്ന ഒരു ബ്രാൻഡഡ് ഷർട്ടാണ്. അതിന്റെ ബ്രാൻഡ് എന്താ അത് നിങ്ങക്ക് കൃത്യമായിട്ട് അറിയണം. ഞാൻ പറയട്ടെ, ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യട്ടെ, നിനക്ക് ടൈമുണ്ട് ഇണ്ണിയേ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏകദേശം കുറച്ച് ക്വസ്റ്റ്യൻസ്, ഡേറ്റ് അത്ര നമ്പേഴ്സ് ഒന്നുമില്ല. അപ്പോ അതിന്റെ ബ്രാൻഡ് ഇന്ത്യ ഇന്ത്യ എന്തോ ആണ് എനിക്ക് അറിയില്ല. ഞാൻ ആദ്യം തന്നെ ടൈമർ ഞെക്കണ്ടെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് അറിയില്ല. ഇന്ത്യൻ ടൈംസോ? 7 സെക്കൻഡായി, കുറച്ച് കറക്റ്റ് ആയിരുന്നു. ഇന്ത്യൻ ടെറൈൻ ആണ്, അല്ല ഇന്ത്യൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ബ്രാൻഡ് ഒന്നും അറിയില്ല. കഞ്ഞിയ കഞ്ഞിത്തരാ എന്നാ അടുത്ത ക്വസ്റ്റ്യൻസ്. ഞാൻ എന്നെ പിടിക്കാം. നമ്മൾ ആദ്യമായിട്ട് പോയ സ്ഥലം, ഫസ്റ്റ് ടൈം പോയ സ്ഥലം, ശംഖുമുഖം. കല്യാണം കഴിഞ്ഞിട്ട് പോയ സ്ഥലം? കല്യാണം കഴിഞ്ഞിട്ടോ നിക്കാ കഴിഞ്ഞിട്ടോ? നിക്കാ കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോയത്
കഞ്ഞിരപ്പുഴ. എട്ട് സെക്കൻഡ് എട്ട് സെക്കൻഡ് ഇല്ല, അത് നേരത്തെ സ്റ്റാർട്ടാക്കി. കഞ്ഞിരപ്പുഴ കഞ്ഞിരപ്പുഴ അല്ല, മലമ്പുഴ അല്ല. പോരട്ടെ, കാഞ്ഞിരപ്പുഴ മലമ്പുഴ സ്കൂട്ടിയില്. ശരിയാണ്, കാഞ്ഞിരപ്പുഴ പോയത് നിക്കാ എന്റെ പിറ്റേ ദിവസം. ആ പിറ്റേ ദിവസം വൈറ്റ് സ്കൂട്ടിയില്, എന്റെ സ്കൂട്ടിയില്, ഞങ്ങളുടെ സ്കൂട്ടിയില്. ആ അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ എന്റെ ആണ്. നമ്മൾ ആദ്യമായിട്ട് പോയ ഫിലിം, ആദ്യമായിട്ട് പോയ ഫിലിം ഗ്രേറ്റ് ഫാദർ ആണോ? ഗ്രേറ്റ് ഫാദർ അല്ല, ദൃശ്യം. ടൈം കഴിഞ്ഞു, ദൃശ്യം ടൈം കഴിഞ്ഞു. ദൃശ്യം ദൃശ്യം ഫുള്ള് എന്താ ത്രില്ലർ മൂവിയല്ലേ, ഒരു എന്താ പറയാ അടിപൊളി. നമ്മൾക്ക് ഒരിക്കലും ആ സ്ക്രീനിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റാത്ത മൂവിയാണ്. ഉറങ്ങിപ്പോയി ഞാൻ. സിനിമ കണ്ട ഉറങ്ങും, എന്താ ചെയ്യാ. ഞാൻ ഏതൊരു സിനിമയും രണ്ട് തവണയൊക്കെ ആയിട്ടാണ് കാണുക, അതുകൊണ്ടാണ് പ്രത്യേക തരം ജീവിയാ. അടുത്ത ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാല്, ഞാൻ ജഷീർക്കാക്ക് ഫസ്റ്റ് ആയിട്ട് കുക്ക് ചെയ്ത് ഉണ്ടാക്കി കൊടുത്ത ഫ്ലോപ്പ് ആയ വിഭവത്തിന്റെ പേര് പറി പറി. ഫ്രൈഡ് റൈസ്. അതാ ഫസ്റ്റ് ഉണ്ടാക്കിയത്. ഫ്ലോപ്പ് ആയത്, കൊറേ ഫ്ലോപ്പ് ആയതുണ്ട്. കേക്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ പറയുന്നില്ല. കേക്കാ, കേക്ക്. സമയം കഴിഞ്ഞ് ഫ്ലോപ്പിന്റെ ലിസ്റ്റ് എടുക്കാൻ വേണ്ടിട്ടാണ്. എന്നെ കൊണ്ടേ കൊറേ സാധനങ്ങളൊക്കെ വാങ്ങിപ്പിച്ച് ടൗണില് വണ്ടിയൊക്കെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ട് അവിടെ ഇവിടെ ഒക്കെ നിർത്തിയിട്ട് കണ്ണി കണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷകൾക്ക് തന്നെ ഇരുന്ന് കിട്ടിയ ഒരു സാധനം ഉണ്ടായിരുന്നു. അമേസിങ്. ഞാൻ അടുത്ത് ഞാനാ ഞാനാ അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ എന്റെയാണ്. ആദ്യമായിട്ട് ബൈക്കിൽ പോയ സ്ഥലം ഇവിടെ കാഞ്ഞിരപ്പുഴ. വളരെ തെറ്റായ ഉത്തരായിരുന്നു. കാഞ്ഞിരപ്പുഴല്ല, മലമ്പുഴയില്ല നമ്മള് പോയി. ആർ വൺ ഫൈവിലല്ല പോയി, പൾസർ 220 പോയി. അപ്പൊ രണ്ട് പോയിന്റ് അല്ലാണ്ട് വെറുതെ ഞാൻ പോയി പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ. എന്നെ കില്ലിംഗ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ ട്രിവാൻഡ്രത്ത് വന്ന ട്രെയിനിന്റെ പേര് അമൃത അല്ലേ? ഇതോടെ ഓണാക്കേണ്ട ആവശ്യമില്ലല്ലോ. അമൃത 1, 2, 3, 4, 5, 6, 7 ഇന്ത്യൻ റെയിൽവേ. എനിക്കറിയ ഞാൻ അതിൽ പോയിന്ന് പഠിച്ചറപ്പേ. ഞാനതിൽ കേറുന്ന സമയത്ത് ഞാൻ കേറിയ ബോഗി കറക്റ്റ് ആണോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ്. ആ പറ പിന്നെ ഫ്ലൈറ്റിൽ വരെ അടിപൊളിയല്ലേ. ഫ്ലൈറ്റ് അതിൽ കിടക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ. എന്റെ ഒരു ഇതുവരെ കയറിയ വണ്ടികളുടെ ഒരു ഇതിലേക്ക്, ഞാൻ കയറുവാനൊന്നും കയറിയില്ല ഇതുവരെ യാത്ര ചെയ്തതിൽ വെച്ചിട്ട്, എനിക്ക് ഏറ്റവും കംഫർട്ടായി തോന്നിയിട്ടുള്ള ട്രെയിനിലെ യാത്രയാണ്. പിന്നെ വിമാനത്തിൽ കയറാതെ ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നേ. അടുത്ത ക്വസ്റ്റ്യൻസ് ഞാനാ ചോദിച്ചേ, നിങ്ങൾ ചോദിക്കേ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്റെയാണ്. ഞാൻ ഓൾറെഡി പോയിന്റ് ഇങ്ങനെ വാരി കൂട്ടി നിൽക്കട്ടോ. ഞാനും വാരി കൂട്ടിപ്പോ. ഒരൊറ്റ ഒറ്റ പോയിന്റ് ഒന്നാണെങ്കിലും അപ്പൊ എന്റെ. ഞങ്ങള് നമ്മള് രണ്ടുപേരും കോമൺ ആയിട്ട് എവിടെ പോയി കഴിഞ്ഞാലും കോമൺ ആയിട്ട് വാങ്ങിക്കുന്ന ഒരു വിഭവം എന്താ? ഫ്രൈഡ് റൈസ്. വളരെ കറക്റ്റ് ആയിരുന്നു. അതിന് ഒരുപാട് കാരണം ഉണ്ട് കേട്ടോ, അതൊന്നും പറഞ്ഞു വിറപ്പിക്കണില്ല. ആ നീ പറഞ്ഞു. അപ്പൊ ഞാൻ അടുത്തായിട്ട് ചോദിക്കാൻ പോണ ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാല്, ഞങ്ങള് ലാസ്റ്റ് കഴിഞ്ഞ തവണ ഞങ്ങള് യു എയിൽ വന്നത് ഏത് മാസത്തിലാണ്, ഡേറ്റ് എന്നാന്ന് പറഞ്ഞ കേട്ടോ. ഒക്ടോബർ 5, 5 6 2
ഡേറ്റ് പറയാൻ പാടില്ലെന്ന് നമ്പേഴ്സ് ഞാൻ പറയാൻ പാടില്ല, ഞാൻ മാസം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്ങനെ വിട്ടു ഇയർ എന്ന് ഒരു പ്രാധാന്യം ഇല്ല. ഞാൻ മാസം മാത്രം പറഞ്ഞൊരു ഒക്ടോബർ. അത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്, വളരെ എന്താണ് ഞാൻ എനിക്ക് അറിയാവുന്നോണ്ട് ഞാൻ എന്റെ മെമ്മറീസ് ഒക്കെ ഞാൻ കീപ്പ് ചെയ്യുന്നോണ്ട് നിനക്ക് അങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. It's not my fault, man. പിന്നെ ഷർട്ടിന്റെ ബ്രാൻഡ് അല്ലേ സൂക്ഷിച്ചേക്കാൻ പറ്റിയോ? അയ്യോ, ആദ്യമായിട്ട് ഒരു സാധനം വാങ്ങിച്ചു വരുമ്പോ അതിന്റെ ബ്രാൻഡ് നമ്മൾ ഓർത്ത് വെക്കൂല. ഞാൻ ഓർത്ത് വെക്ക്. ഏതാണ്ട് ഒരു സാധനം പോയി വാങ്ങിയ ബ്രാൻഡഡ് ഷർട്ട്സ് എഴുതിയോടുന്ന്. ഫ്രണ്ട്സ്, ഞങ്ങള് ഫസ്റ്റത്തെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ചലഞ്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കുറേ ക്വസ്റ്റ്യൻസ് അതെ പാളിപ്പോയി. കുറേ ക്വസ്റ്റ്യൻസ് മനസ്സിൽ ഓർത്തു വെച്ചിട്ടാണ് വണ്ടിയിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇപ്പൊ ഇരുട്ടായതുകൊണ്ടും അങ്ങനെയല്ല, മീൻസ് നമുക്കൊരു വേറെ ആളുകൾ ഇങ്ങനെ നോക്കുന്നുണ്ടോ എന്നുള്ളത് പബ്ലിക് പാർക്കിലാണ് അതന്നെ. ചെറിയതായിട്ടൊരു പേടിയുണ്ട്, കാരണം എന്തെങ്കിലും പണി കിട്ടുന്ന ശ്രദ്ധ മുഴുവനും നാല് പറഞ്ഞു ഞാൻ പറയട്ടെ കേട്ടോ, വെറുതെ കമന്റ് മേടിച്ച് വാരി കൂട്ടിയിട്ട് ഇതാക്കണ്ട. അപ്പോ എന്താ പറയാ, അതുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഞങ്ങൾ എല്ലാ വീഡിയോസും ഈ റൂമിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ചെയ്തോണ്ട് നമുക്കൊരു മെന്റലി ഒരു ഇതുണ്ട്, സെയിം റിപ്പീറ്റേഷൻ ആണോ ആളുകൾക്ക് മടുത്തു തുടങ്ങിയോ എന്നൊക്കെ. പിന്നെ അല്ലെങ്കിൽ ഫുള്ള് കാറിലും ആയിരിക്കും. ഇത് രണ്ടും അല്ലാതെ ഞങ്ങൾ വീഡിയോ തന്നെ ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ ചലഞ്ചുകളും കാര്യങ്ങളും ഒക്കെ റൂമിൽ തന്നെ ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമുക്കൊരു പ്രൈവസി ഉണ്ട്, നമ്മുടെ ഒരു മീൻസ് ഉള്ളിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ പുറത്തെടുത്തിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. യുണീക്ക് ആയിട്ടുള്ള ചലഞ്ചസ് എന്തെങ്കിലും ചലഞ്ചസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാ. അപ്പൊ നമ്മൾ അതൊന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്തു നോക്കാം. ജഷീർക്ക് ഞാൻ തോൽപ്പിച്ചിരിക്കും, ഇപ്പൊ ഞാനാണ് തോറ്റിട്ടുള്ളത്. എന്താണ് കാണുന്നവർക്ക് അറിയാ ആരാണ് അല്ല, ഞാൻ എക്സ്പ്രഷൻ ഇട്ടുകൊടുക്കായിരുന്നു, അവര് കാണുന്നുണ്ട്. എന്റെ അതില് എന്റെ ഒരു കോൺസെപ്റ്റിൽ ഇത് വളരെ നല്ല ചലഞ്ച് ആയിരുന്നു. എനിക്ക് നല്ല പോയിന്റ്സ് ഒക്കെ കിട്ടുന്നോണ്ട് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. ഞാൻ വളരെ അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ചലഞ്ചുകൾ ഒന്ന് കമന്റ് ചെയ്യാം. വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും.